വിശദമായ വാർത്തകളിലേക്ക് പോകാം. തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ കാണാതായി. അമ്മയ്ക്കും അച്ഛനും ഒപ്പം ഉണ്ടായിരുന്ന കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോയത്. ആക്ടിവ സ്കൂട്ടർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഹൈദരാബാദിൽ നിന്നെത്തിയ നാടോടി സംഘത്തിലെ ദമ്പതികളുടെ കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഇതിൻ്റെ വിവരങ്ങളുമായി സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സൂര്യഗായത്രി, ഈ എന്തൊക്കെയാണ് കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുതിയതായി ലഭിക്കുന്നത്? അജിംഷ, കുട്ടിയെ കാണാതായിട്ട് 8 മണിക്കൂർ പിന്നിടുന്നു. ഇതുവരെയും ഒരു ശുഭവാർത്ത പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറെ പ്രസക്തമായ കാര്യം. തിരുവനന്തപുരം പേട്ടയിലാണ് സംഭവം നടക്കുന്നത്. ഓൾ സെയിൻസ് കോളേജിന് സമീപത്താണ് ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം ഈ കുഞ്ഞിനെ കാണാതായത്. നാടോടി ദമ്പതികളുടെ മകളെയാണ് കാണാതായിട്ടുള്ളത്. ഇവർ ബീഹാർ സ്വദേശികളാണ്. തുടർന്ന് അവിടെ നിന്നും ഹൈദരാബാദ് തൊഴിലന്വേഷിച്ചു പോകുകയും അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്ത ദമ്പതികളുടെ മകളെയാണ് കാണാതായിരിക്കുന്നത്. ഇവർക്ക് 4 കുട്ടികളാണ് ഉള്ളത്. ഈ 4 പേരും ഉറങ്ങാൻ കിടക്കുന്നുണ്ടായിരുന്നു. 12 മണിക്ക് ശേഷം ഈ രക്ഷിതാവ് പിതാവ് വന്ന് നോക്കുന്ന സമയത്താണ് മകളെ കാണാതായിട്ടുള്ളത്. മേരി എന്നാണ് ഇവളുടെ പേര്. ഒരു മഞ്ഞ ആക്ടിവ സ്കൂട്ടർ ഈ സ്ഥലത്ത് വന്നിരുന്നു എന്നൊരു മൊഴി ലഭിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ സഹോദരനും ഇത്തരത്തിൽ ഒരു സ്കൂട്ടർ വന്നു നിന്നുവെന്നും അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടുമെന്ന ഒരു മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. മറ്റ് സാക്ഷി മൊഴികളോ തെളിവുകളോ ഈ ഒരു കാര്യത്തിൽ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നതാണ്. ആ ഒരു CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന. മുൻമന്ത്രി ആന്റണി രാജു കൂടി നമ്മോടൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ശ്രീ ആന്റണി രാജു, ഈ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തൊക്കെയാണ് പുരോഗതി ഉള്ളത്? പോലീസുമായി താങ്കൾ ബന്ധപ്പെട്ടോ? അതെ, ഇത് എന്റെ നിയോജക മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു പ്രദേശത്താണ് ഈ സംഭവം. ദൌർഭാഗ്യകരമായ സംഭവം ഉണ്ടായിരിക്കുന്നത് രാത്രി 1 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നതായിട്ടാണ് വിവരം കിട്ടിയത്. ഏതാണ്ട് അതിനോട് അടുപ്പിച്ച സമയം തന്നെ ബന്ധപ്പെട്ട ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായെല്ലാം ബന്ധപ്പെടുകയും DCP 3 മണിയോടുകൂടി തന്നെ പേട്ട പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലായതുകൊണ്ട് അവിടെ എത്തി ഈ അന്വേഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ADGP അജിത് കുമാറുമായി ഞാൻ സംസാരിച്ചു. അപ്പോ ഈ പ്രദേശം എന്ന് പറയുന്നത് ആളുകൾ അങ്ങനെ കൂട്ടം കൂടി താമസിക്കുന്ന ഒരു സ്ഥലത്തല്ല ഇവർ കിടന്നത്. ഇത് മാത്രമല്ല, വിമാനത്താവളത്തിലേക്ക് പോകുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക്, വേണി കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന, നാഷണൽ ഹൈവേക്ക് പോകുന്ന, തീരപ്രദേശത്തേക്ക് പോകുന്ന എല്ലാ റോഡുകളുടെയും ഒരു 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 സമീപത്താണ് ഇവരിങ്ങനെ അവിടെ കിടന്നത്. ഏതായാലും കന്യാകുമാരി, കൊല്ലം, തിരുവനന്തപുരം 3 ജില്ലകളിലെയും പോലീസിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനെ കണ്ടെത്തുന്നതിനുള്ള അലേർട്ട് കൊടുത്തിട്ടുണ്ട് പോലീസ്. പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് നല്ലവണ്ണം തന്നെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയ സാങ്കേതിക വിദ്യയുടെ എല്ലാ സഹായവും തേടിക്കൊണ്ട് കുഞ്ഞിനെ കണ്ടെത്താനുള്ള കഠിനമായ പരിശ്രമം പോലീസ് നടത്തുന്നുണ്ട്. പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വരെ ഈ അന്വേഷണത്തെ ക്രോഡീകരിച്ചുകൊണ്ട് ഈ അന്വേഷണം ത്വരിതപ്പെടുത്താനുള്ള എല്ലാ പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളും ഈ എയർപോർട്ട് റോഡായതിനാൽ, ശ്രീ ആന്റണി രാജു, എയർപോർട്ട് റോഡായതിനാൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാൽ തന്നെ ഒരു വ്യക്തത വരും അല്ലേ? CCTV ദൃശ്യങ്ങളും പരിശോധിച്ചതാണ് ഞാൻ പറഞ്ഞത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുള്ള അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. എല്ലാ സാധ്യമായ എല്ലാ പഴുതുകളും അടച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളും ജാഗ്രതയോടുകൂടി പോലീസിനെ ഈ അന്വേഷണത്തിൽ സഹായിക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെയും നല്ല പിന്തുണ ഈ കാര്യത്തിൽ കിട്ടുന്നുണ്ട്. ശരി, താങ്ക് യു ആന്റണി. ശ്രീ ആന്റണി രാജു, സ്ഥലത്തെ MLA കൂടിയായ അദ്ദേഹം ആണ്, മുൻമന്ത്രി ആന്റണി രാജു ആണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. അതെ, 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചല്ല, ശാസ്ത്രീയമായ പല സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനാ രീതിയാണ് പോലീസ് അവലംബിച്ചിരിക്കുന്നത് എന്നും ആന്റണി രാജു പറയുന്നു. സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക് കൂടി പോയാൽ, സൂര്യഗായത്രി, അതായത് ഈ അന്വേഷണത്തിൻ്റെ മുഴുവൻ വിവരങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പറയാനാകില്ല, കാരണം അതാണ് ശ്രീ ആന്റണി രാജുവിൻ്റെ വാക്കുകൾക്കിടയിൽ, വരികൾക്കിടയിൽ വായിക്കുമ്പോൾ, കാരണം അത്രയേറെ സമഗ്രമായിട്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ട്രിക്കുകളൊന്നും പറയാനാകത്തില്ല എന്നുള്ള ഒരു സൂചന കൂടി ആന്റണി രാജുവിൻ്റെ വാക്കുകളിലുണ്ട്. കാരണം ആ രീതിയിൽ സമഗ്രവും ശാസ്ത്രീയവുമായാണ് പോലീസിൻ്റെ അന്വേഷണം. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ?
അജിംഷാദ്, ആന്റണി രാജു എം എൽ എ പറഞ്ഞതുപോലെ തന്നെ ആ പ്രദേശം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് തീർത്തും ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ഈ സൈഡില് കുറ്റിക്കാടുണ്ട്, പുറകില് റെയിൽവേ പാളമാണ്, ഫ്രണ്ടിലാണെങ്കിൽ പൊതു റോഡ് പോകുന്നുണ്ട്. തീർത്തും ഒറ്റപ്പെട്ട ഒരു പ്രദേശത്താണ് ഇവർ ഈ താമസിച്ചിരുന്നത്. ഈ ഇവർക്കിടയിൽ തന്നെ, അതായത് ഈ സംഘങ്ങളായി തിരിഞ്ഞാണ് ഇവർ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റ് സംഘങ്ങളിൽ പെടുന്ന ആരെങ്കിലുമാണോ, ഈ നാടോടി സംഘങ്ങളിൽ തന്നെ മറ്റ് സംഘങ്ങളിൽ പെടുന്ന ആരെങ്കിലുമാണോ കുഞ്ഞിനെ എടുത്തോണ്ട് പോയെന്ന് അടക്കമുള്ള പരിശോധനകൾ പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. നഗരത്തിൽ തന്നെ 5 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് അയൽ ജില്ലകളിലേക്കും ഈ ഒരു അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എം എൽ എ പറഞ്ഞതുപോലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, ട്രിവാൻഡ്രം DCP നിതിൻ രാജ് നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഊർജിതമായ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കുഞ്ഞിനെ സംബന്ധിക്കുന്ന, മേരിയെ സംബന്ധിക്കുന്ന ഒരു ശുഭവാർത്ത ലഭിക്കുന്നില്ല എന്നതാണ് ഏറെ സങ്കടകരമായ. അതിർത്തികളിൽ അടക്കമുള്ളവയിലാണ് തെരച്ചിൽ കേന്ദ്രീകരിക്കുന്നതെന്ന് തോന്നുന്നു. റോഡ് മാർഗം എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്? ഈ ആക്ടീവ സ്കൂട്ടർ തന്നെയാണോ ഇപ്പോഴും ബലമായി സംശയിക്കുന്ന ഘടകം? തീർച്ചയായും അജിംഷാദ്, ഈ പല സംസ്ഥാനത്ത് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് താമസിക്കുന്ന ഒരു വിഭാഗമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഒറ്റപ്പെട്ട സ്ഥലത്ത് കിടന്നുറങ്ങുക എന്ന് പറയുന്നത് മേരി എന്ന കുട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം, അല്ലെങ്കിൽ ആ കുടുംബത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് നിന്ന് രാത്രി ഉറക്കത്തിൽ കുഞ്ഞിറങ്ങി മുന്നോട്ട് പോവുകയോ റോഡിലേക്ക് പോവുകയോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ സഹോദരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു സ്കൂട്ടർ, മഞ്ഞ കളർ ആക്ടീവ സ്കൂട്ടർ അടുത്തു വന്നെന്നും അതിൽ നിന്ന് ഒരാൾ വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോവുകയും ചെയ്തു എന്ന സഹോദരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതായത് രാത്രിയായിരുന്നു ഈ സംഭവം നടന്നിരുന്നത്. സമീപ പ്രദേശങ്ങളിലൊക്കെ കടകളൊക്കെയുണ്ട്. അപ്പൊ ഈ കടകളിലൊക്കെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. 8 അടുപ്പിച്ചോ സമയമാകുമ്പോൾ ഈ കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. തുറന്നതിന് ശേഷമായിരിക്കും ഈ കടകളിൽ നിന്നൊക്കെയുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുക. എന്തായാലും എയർപോർട്ടിന് സമീപമായതുകൊണ്ട് തന്നെ ഈ സമീപത്ത് തന്നെ CCTV ഉണ്ട്. ഈ CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് ഈ ആക്ടീവ ഏതാണെന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും ഒരു ആര് എന്തിനു വേണ്ടി കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയി എന്നൊരു കാര്യം പോലീസിന് ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ രീതിക്കാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഓൾ സെയിൻസ് കോളേജിന് സമീപത്താണ് ഇവർ ഈ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കോളേജ് പരിസരത്തും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ ടെന്റ്, അതായത് ഇവർ താമസിക്കുന്നതിന് പുറകു വശത്തൊരു ചതുപ്പ് പ്രദേശമാണ്. ആ ചതുപ്പ് പ്രദേശങ്ങളിലേക്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ സമീപത്തൊക്കെ അന്യ സംസ്ഥാന ലോറികളൊക്കെ കൊണ്ടിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതൊക്കെ കേന്ദ്രീകരിച്ച് ഊർജിതമായ ഒരു അന്വേഷണമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന് സംഘങ്ങൾ കൂടുതലായിട്ടും ഉണ്ടായിരുന്ന, അത്തരത്തിലുള്ള കേസുകൾ കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഓൾ സെയിൻസ് കോളേജ് എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് സ്ഥലമുള്ള വ്യാപിച്ചു കിടക്കുന്ന ഒരു കോളേജാണ്. ആ കോളേജിന്റെ പരിസരം മുഴുവൻ ഇപ്പോൾ പോലീസ് സംഘങ്ങളായിട്ട് തിരിഞ്ഞ് അന്വേഷിക്കുന്ന സാഹചര്യമാണുള്ളത്. കൂടാതെ ഇവർക്കിടയിൽ തന്നെ, അതിഥി തൊഴിലാളി സംഘങ്ങൾക്കിടയിൽ തന്നെ ഒരു അന്വേഷണവും നടത്തുന്നുണ്ട്. ഇനി ഇവർ സംഘത്തിൽപ്പെടുന്ന ആരെങ്കിലും ആണോ കുഞ്ഞിനെ രാത്രി വന്ന് എടുത്തോണ്ട് പോയതെന്നടക്കമുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും നഗരത്തിൽ, അതായത് ഈ കുഞ്ഞ് മേരി, 2 മേരി കിടന്നിരുന്നത് ഈ മാതാപിതാക്കൾക്കൊപ്പമല്ല, മാറിയാണല്ലേ? അജിംഷാദ്, ഇവരെല്ലാവരും ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് കിടന്നിരുന്നത്. കുട്ടിയുടെ രക്ഷിതാവ് പറയുന്നതനുസരിച്ച് ഈ മാതാവും പിതാവും മറ്റൊരു സ്ഥലത്തും ഈ 4 ഒരുമിച്ചുമാണ് കിടന്നിരുന്നത്. ഇവർക്ക് 3 പിന്നെ മേരി ഉൾപ്പെടെയുള്ള 4 ഈ 4 ഒരുമിച്ചാണ് കിടന്നിരുന്നത്. ഈ 4 നിന്നാണ് മേരി എന്ന കുഞ്ഞിനെ മാത്രം ഇപ്പോൾ കാണാതായിരിക്കുന്നത്. തട്ടിക്കൊണ്ടു പോയതെന്ന് സഹോദരൻ തന്നെ മൊഴി നൽകിയിരിക്കുന്നത്. അജിംഷാദ്,
അപ്പോ സഹോദരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിയിരിക്കുന്നത്. നഗരത്തിൽ മുഴുവൻ പരിശോധന നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിർത്തിയിലേക്കും പോലീസിന്റെ അന്വേഷണം പോകുന്നുണ്ട്. അയൽ ജില്ലകളിലേക്കും ഈ ഒരു അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. അതായത് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടുപിടിക്കണം എന്നൊരു കാര്യമാണ് പോലീസിനുള്ളത്. അതിന്റെ രീതിയിലാണ് ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പോലീസിന് വലിയ രീതിയിലുള്ള ഒരു തെളിവുകളോ സാക്ഷിമൊഴികളോ ഒന്നും ലഭിച്ചിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ കടകളൊക്കെ ഉണ്ട്. ഈ കടകളൊക്കെ തുറന്നതിന് ശേഷം അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് വേണം ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള സ്കൂട്ടറിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും അതുവഴി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. 5 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് നഗരത്തിനുള്ളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. അജിംഷാസ്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് MLA കൂടിയായ മുൻ മന്ത്രി ആന്റണി രാജുവും കേരളാവിഷനോട് പങ്കുവച്ചത്. വലിയ സമഗ്രമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. ശാസ്ത്രീയമായ രീതി അവലംബിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിലടക്കം 3 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കുട്ടിയെ കൊണ്ടുപോകാൻ സാധ്യതയെന്ന് കാണുന്ന 3 പ്രദേശം, കന്യാകുമാരി അടക്കം 3 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ശാസ്ത്രീയമായ സഹായത്തോടുകൂടിയാണ് അന്വേഷണം. എന്തായാലും കുട്ടി സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിയിരുന്ന 2-വയസ്സുകാരിയായ കുട്ടിയെയാണ്, മേരിയെയാണ് കാണാതായത്. ഹൈദരാബാദ് സ്വദേശികളുടെ മകളാണ്, മകളെയാണ് കാണാതായത്. വിവരങ്ങളാണ് സൂര്യ.